നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇഡിയുടെ അടുത്ത ലക്ഷ്യം തിരുവനന്തപുരമാണ്. ബാസുരാഗന്റെ കണ്ഠലയിലെത്താൻ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. കണ്ഠലയിൽ ഇഡി എത്തിയാൽ സി പി എമ്മിന് സന്തോഷമാകും. സി പി ഐയുടെ വായടപ്പിക്കാൻ ഇതിലും വലിയ അവസരമില്ലെന്ന് സി പി എം കരുതുന്നു. ഇടതുമുന്നണി ഘടകകക്ഷികളുടെ വായടപ്പിക്കാനുള്ള പിണറായിയുടെ ഹീനതന്ത്രത്തിന്റെ ഭാഗമാണ് ഓപ്പറേഷൻ കണ്ഠല. കണ്ഠല സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടത്തിയ സി പി ഐ നേതാവ് ബാസുരാഗിനെതിരെ ഇനിയും ഒരു നിയമ നടപടിയും സ്വീകരിക്കാതെ പോലീസും ഒത്തുകളിക്കുകയാണ്. 66 കേസുകളിൽ ഒന്നാം പ്രതിയായ ബാസുരാഗിനെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ബാസുരാഗിനെ തട്ടിപ്പക്കമിട്ട് നിരത്തുന്ന നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും ഇയാൾ ഇപ്പോഴും മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററായി തുടരുകയാണ്. കണ്ഠലയിൽ ബാസുരാഗിന്റെ നേതൃത്വത്തിൽ നടന്നത് പലതരം തട്ടിപ്പുകളാണ്. ഒന്നിട്ടാൽ രണ്ട്, രണ്ടിട്ടാൽ നാല് എന്നിങ്ങനെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ തട്ടിപ്പ് രീതി വരെ നടത്തിയിരുന്നു ബാസുരാഗൻ. സൗഭാഗ്യ നിക്ഷേപം, നിത്യനിധി എന്നിങ്ങനെ പേരിലുള്ള ഇരട്ടിപ്പ് തട്ടിപ്പ് കണ്ടെത്തിയത് സഹകരണ രജിസ്ട്രാർ തന്നെ. സഹകരണ നിയമനത്തിന് വിരുദ്ധമായിരുന്നു ഇരട്ടിപ്പ് ഇടപാട്. ഒരിക്കൽ നിക്ഷേപിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞ് മാത്രം നിക്ഷേപകനെത്തുക. ഇതറിയാവുന്ന ബാസുരാഗനും ബാങ്ക് ഭരണസമിതിയും ഈ പണമെടുത്ത് വകമാറ്റി. എല്ലാ നിയമങ്ങളും കാച്ചിൽ പറത്തിയപ്പോൾ ബാങ്ക് കൂപ്പുകുത്തി. 1500 പരം നിക്ഷേപകർക്ക് പണം നഷ്ടമായി. വലിയ ക്രമക്കേട് നടത്തിയ ബാസുരാഗിനെതിരെയും ഭരണസമിതി അംഗങ്ങൾക്കെതിരെയും പലരും പരാതിയുമായി മാറനെല്ലൂർ പോലീസിനെ സമീപിച്ചു. ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. വിവാദങ്ങൾ തുടങ്ങിയതോടെ 66 കേസുകൾ ഇതേവരെ രജിസ്റ്റർ ചെയ്തു. എല്ലാത്തിനും ഒന്നാം പ്രതി ബാസുരാഗനാണ്. ഒന്ന് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. 3 കോടിക്ക് മുകളിലാണെങ്കിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണം. 5 കോടിക്ക് മുകളിലാണെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. 30 കോടിയിലധികം തട്ടിപ്പ് നടന്നതായി സഹകരണ വകുപ്പ് കണ്ടെത്തിയിട്ടും കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചെറുവിരൽ പോലീസ് അനക്കിയിട്ടില്ല. ബാസുരാഗന് മുൻകൂർ ജാമ്യത്തിനായി പോലീസ് എല്ലാ ഒത്താശയും ചെയ്യുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. ബാസുരാഗന്റെ രാഷ്ട്രീയ സ്വാധീനമാണ് എല്ലാത്തിനും പിന്നിൽ. ഇത്രയേറെ തട്ടിപ്പ് നടത്തിയ സഹകരണ വകുപ്പ് കണ്ടെത്തിയാൽ ഇന്നും മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററായും തുടരുന്നു. പരാതിയുമായി ഇതുവരെ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് ലക്ഷങ്ങൾ നഷ്ടമായവരാണ്. കോടികളുടെ നിക്ഷേപം നടത്തിയിട്ടും ഇതുവരെ പരാതി പറയാത്തവരും കണ്ഠലയിലുണ്ട്. കാൽ നൂറ്റാണ്ടിലേറെ ബാങ്ക് പ്രസിഡന്റായി തുടരുകയായിരുന്നു എൻ ബാസുരാഗൻ. ഇദ്ദേഹം ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഒരു മാനദണ്ഡവും ഇല്ലാതെ വായ്പ നൽകിയതും ബാങ്കിനെ കടുത്ത പ്രതിസന്ധിയിലായി. 100 കോടിയുടെ ക്രമക്കേട് നടന്ന് കടുത്ത പ്രതിസന്ധിയിലായ തിരുവനന്തപുരം കണ്ഠല സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എൻ ബാസുരാഗൻ ഭാര്യയും മകനും അടക്കമുള്ള സ്വന്തക്കാർക്ക് മാനദണ്ഡം കാച്ചിൽ പറത്തി തോന്നിയ പോലെ വായ്പ നൽകിയതായി പുറത്തു വന്നു. ബാസുരാഗന്റെ കുടുംബം ബാങ്കിന് വരുത്തിയ കുടിശ്ശിക 90 ലക്ഷം രൂപയാണ്. സി പി ഐ നേതാവായ ബാസുരാഗൻ പാർട്ടിക്കാർക്കും കുടുംബങ്ങൾക്കും വാരിക്കോരി നൽകിയ വായ്പകളും കിട്ടാക്കടമാണ്. ബാസുരാഗന് സി പി ഐ കയറൂരി വിട്ടതിന് കാരണം പാർട്ടി നേതാക്കൾക്ക് അഴിമതിയുള്ള പങ്ക് കാരണമാണെന്നും സി പി എം സംശയിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള ചാരപ്രവർത്തനം സി പി എം അതീവ രഹസ്യമായി നടത്തുന്നുണ്ട്.